ஹாய். யாரு? கமலாசன். நீயே கமலாசன பேண்ட கிட்டுட்டு ஆரோட சம்சாரிச்சு? கமலாசனோட? ഞാനോ? അയ്യോ, ഞാൻ കമലാസൻ അല്ല, കമലാസന്റെ ഏട്ടനാണ് മന്ദഹാസൻ. പക്ഷെ അവന്റെ മുടി ഇവിടെ വേറെ ഒരു ടൈപ്പാണല്ലോ. ഇങ്ങനെ അതാണ്. എന്താ പേരെന്ന് പറഞ്ഞത്? മന്ദഹാസൻ എന്നല്ലേ പറഞ്ഞു? അല്ല, എന്റെ പേരല്ല, നമ്മുടെ പേര്. ഓ, ഞാൻ സഹദേവൻ മുതലാളി. മുതലാളി വീട്ടുപേരാണോ? അയ്യോ അല്ല, ഞങ്ങൾക്ക് ഒത്തിരി കാശുള്ളതുകൊണ്ട് നാട്ടുകാരെ വിളിക്കുന്നതാ. ഓക്കെ 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 ഓക്കെ. ഞാനിപ്പോ വന്ന എന്താന്ന് വെച്ചാൽ ഒരു ബിസിനസ് പരമായിട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു മുതലാളി വന്ന് താമസിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതിനൊക്കെ കാണുക, സംസാരിക്കാം. ഞങ്ങളല്ലേ പറയണ്ടേ? നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ല, അതാണ്. ഈ അടുത്തിടയ്ക്ക് വാങ്ങിച്ചാണോ? പറ്റി സംഭവം ഉണ്ടാണല്ലോ. അപ്പൊ അത് വൺ സെക്കൻഡ് പ്ലീസ്. യെസ്. നോ 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 നോ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡിങ്. ദ മാനുഫാക്ചറിങ് ഓഫ് സിവിൽ ടെക്നിക്കൽ. Early morning, early morning. No, 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 no. Tomorrow is like Hong Kong. Yeah. Oh, hold on. Indhen kudikkan ichiri vello indhen kittuvarku. Tara. Okay, I can bring it. Oh. Tak tak. Adu cheyda mathi. Okay? Yeah. Tomorrow call. I mean call writing all the standing. ഇത് ഹോങ്കോങ് ആണ്. ഞാൻ ഹോങ്കോങ്ങിലെ വിളിച്ച് സംസാരിക്കും. നിങ്ങൾ അമേരിക്കയിലല്ലേ? അവിടെ നമ്മുടെ ഈ ഹോങ്കോങ്ങായിട്ട് നല്ല ഡിഫറൻസ് ആണ്. അമേരിക്കൻ ഇംഗ്ലീഷ് അറിയാവോ? ഓ, എനിക്ക് 24 ആണെന്ന് തോന്നുന്നു. 24 ആണോ 25 ആണോ തോന്നുന്നു. ആ ഭാഷകളിൽ അല്ല, നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ലേ. ഞാൻ വന്ന എന്താന്ന് വെച്ചാല് എനിക്കൊരു കമ്പനി ഉണ്ട്, മണി പവർ എന്റർപ്രൈസസ് എന്നാണ് എന്റെ സ്വന്തം സ്ഥാപനമാണ്. ഓക്കെ. അപ്പം എന്റെ ഈ കമ്പനിയിൽ കോടീശ്വരന്മാരാണ് എല്ലാ മെമ്പേഴ്സുകളും ഉള്ളത്. അപ്പം എന്റെ അനിയൻ പറഞ്ഞു, കമലാസനും പറഞ്ഞു ഇവിടെ ഒരു കോടീശ്വരൻ അമേരിക്കയിൽ വന്ന് താമസിക്കുന്നു. യുവർ ഗുഡ് നെയിം പ്ലീസ്? ഐ ആം സഹദേവൻ. സഹദേവൻ, അതെ, സഹദേവൻ മുതലാളി വന്ന് താമസിക്കുന്നുണ്ട്. അദ്ദേഹം കൂടെ അദ്ദേഹത്തെ കൂടി നിന്റെ കമ്പനിയിലാക്കാൻ മേലെ എന്ന് അവൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് ചെല്ലട്ടെ, ഒന്ന് സ്റ്റഡി ചെയ്യട്ടെ. സ്റ്റഡി ചെയ്തതിന് ശേഷമല്ലേ എനിക്ക് എന്ത് എല്ലാത്തിനും ഒരു ഇതെടുക്കാൻ പറ്റുമോ. അതുകൊണ്ടാണ് കോടീശ്വരൻ അവൻ പ്രതീക്ഷിച്ചതല്ല, എല്ലാം സംഭവിച്ചു, എല്ലാം നിമിത്തങ്ങളാണല്ലോ. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ 100,000 രൂപ അതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോ അത് നെക്സ്റ്റ് ഇയറിൽ 2 lakhs ആയിട്ട് നമ്മൾ തിരിച്ചേരുക. സത്യം, 100,000 രൂപ ഇപ്പൊ ഇട്ടാല് അടുത്ത വർഷം 2,00,000 രൂപ ആയിട്ട് തിരിച്ചു. അതായത് ഒരു പണം ഇരട്ടിക്കലാണിത്. അപ്പൊ അങ്ങനെ ഒരു സംഭവമായിട്ടാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങള് ഹസ്ബൻഡും വൈഫും കൂടെ ഒന്ന് ആലോചിച്ച്, കുട്ടികളുണ്ടോ? ഇല്ല. ഓക്കെ, എന്താകാത്തത്? അയ്യോ, ആയി, 3 എണ്ണമുണ്ട്. കാശും നേട്ടപ്പോ അപ്പൊ മക്കളൊക്കെ ആയിട്ട് ഇരുന്ന് ഒന്ന് ആലോചിച്ച്, ഞാനിപ്പോ ജസ്റ്റ് ഇവിടെ വന്നതൊന്ന് പറയാ പോവുക, അത്രേ ഞാൻ ഉദ്ദേശിച്ചു. ഓക്കെ, ബൈ. മനസ്സിലിരിപ്പ് എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. 3 ലക്ഷം കൊണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് കൊടുക്കാനല്ലേ? ആ 3 ലക്ഷം കൊണ്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞ് 1 വർഷത്തിന് 6 ലക്ഷം ആവത്തില്ലേ? ആ ഇത് ഓറിട്ട് കഴിഞ്ഞ പിന്നെ അടുത്ത വർഷം ഇട്ട 12 ആവത്തിട്ടോ? ഓക്കെ. അവനാ ആരാ? ബിൽ ക്ലിന്റൺ. അമേരിക്കയിൽ ആദ്യം ഉണ്ടായിരുന്ന ബിൽ ക്ലിന്റൺ. അവനാ സുഹൃത്താണ്, എന്റെ ബാല്യകാല.
ഓ ഞങ്ങള് ഞാൻ അവിടെ ബിസിനസ് ഒക്കെ ആയിട്ട് പോകുന്നതല്ലേ. ഓഹോ, അപ്പൊ അവരുടെ വീട്ടിലാണ് ഞാൻ കിടക്കുന്നത്. എന്തായാലും നിങ്ങളുടെ മണിപ്പവറില് അംഗമാകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഓക്കെ, ഇപ്പൊ എത്രയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത്? ഞങ്ങളൊരു 3 lakhs. 3 lakhs? ഓക്കെ, അപ്പൊ 6 ആയിട്ട് തിരിച്ചു കിട്ടും. അതെ അതെ. ഓക്കെ, ഒരു വർഷം കഴിയുമ്പോ അല്ലേ? ഒരു വർഷം കഴിയുമ്പോ ഇടയ്ക്ക് വന്ന് ചോദിക്കരുത്, ഞാൻ പറഞ്ഞില്ല. എന്നാ പിന്നെ ബാക്കി കാര്യങ്ങൾ അതങ്ങ് ചെയ്യാല്ലേ. വിധു, നീ പോയി ക്യാഷ് എടുത്തോ. ശരി. ഈ കമലാസൻ നിങ്ങളുടെ ബ്രദർ ആണെന്നല്ലേ പറഞ്ഞത്? ആ, ഞങ്ങൾ ടീംസ് ആണ്. നിങ്ങൾ ഇത്രയും സെറ്റപ്പ് ആയിട്ട് ആ കക്ഷിക്ക് എന്തെങ്കിലും ജോലി മേടിച്ചു കൂടെ? രാഷ്ട്രീയമായിട്ട് നല്ല പിടുത്തമാണല്ലോ. പിന്നെ എന്ത് രാഷ്ട്രീയം, ചുമ്മാ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട്? അയ്യോ അല്ല, അയാള് രാഷ്ട്രീയത്തിൽ ഭയങ്കര പവർ ഉള്ള ഒരാളാണ്. ഒന്നാമത്തെ അയാളുടെ കൂട്ടുകെട്ട് ശരിയല്ല. ഫുൾ ടൈം ഈ കവിയുടെ വീട്ടിൽ വന്ന് ഇരിപ്പാണ്. അയാൾക്കാണ് ഒരു ജോലിയും പണിയില്ല, ഉണ്ടായ ജോലിക്ക് പോവേമില്ല. ചുമ്മാ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് തട്ടിപ്പായിട്ട് രാവിലെ 2 പേരും കൂടി ഇറങ്ങും. പക്ഷേ കമലാസൻ അങ്ങനെയാണല്ലേ, അയാളുടെ മനസ്സ് ശുദ്ധമുള്ള ഒരു മനസ്സാണ്. കാര്യം നിങ്ങളെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഞാൻ നല്ല മനസ്സിന് ഉടമയായതുകൊണ്ട് അവൻ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. അത് നമ്മൾ സ്വന്തമായിട്ടല്ലല്ലോ നമ്മുടെ നല്ല മനസ്സാന്ന്. വേറൊരാൾ പറഞ്ഞെങ്കിലല്ലേ അല്ല വർക്കൗട്ട് ആകത്തുള്ളൂ. പക്ഷെ അവനെ കുറിച്ച് പരക്കെ ഇവിടെ മോശം അഭിപ്രായം. ആരെ കുറിച്ച്? ഈ കമലാസനെ. അയ്യോ, അവൻ ശുദ്ധനാണ്, പാവമാണ്. നിനക്കത് അവനെ അയാളെ അവനെ അറിയാം. അയാളെ അറിയാൻ മേലാത്തോണ്ടാണ് അറിയില്ല. സാറിനെ കമലാസിന്റെ മനസ്സറിയാൻ മേലത്ത, നല്ല മനസ്സിന്റെ ഉടമയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങള് 10,000 കൊടുത്തിട്ട് അവനോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു വെക്കും, അവനത് കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കും. ചെയ്യും. 1000 രൂപ ഉള്ള കാര്യം ചെയ്യും, ബാക്കി 1000 രൂപ അവന്റെ പോക്കറ്റിൽ പോയി. കമലാസിന്റെ മാറ്റർ മാറ്റി വെക്കൂ, നമുക്കിപ്പം ബിസിനസ് അതാണല്ലോ മസ്റ്റ്. ആയിക്കോട്ടെ, ഞാൻ ചുമ്മാ പറഞ്ഞുള്ളൂ. ഓക്കെ ഓക്കെ. വൈഫിനോട് എടുത്തോണ്ട് വരാൻ പറയൂ. ഇല്ല, വരുന്നുണ്ട്. അതെ, ഞാൻ എടുത്തപ്പോ ഇച്ചിരി കൂടുതലോ കുറവുണ്ടോ എന്ന് നോക്കൂ. എല്ലാം ലീഗലായിട്ട് വേണമല്ലോ പോകാനായിട്ട്. കാര്യം ഇതിന്റെ അകത്ത് മറ്റൊരു വിധത്തില് ഓക്കെ. ജസ്റ്റ് ആരാണ് നോമിനി വെക്കുന്നത്? നോമിനി വൈഫിന് വെച്ചാ. വൈഫിന്? ഓക്കെ. സിഗ്നേച്ചറും ചെയ്തേരും. ഇത് ഈ എഴുതിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് ഫ്ലവേഴ്സ് ഇതവിടെ. ആ, ഒന്ന് നമ്മളോട് ഒന്ന് ചമ്പ് തരും. അവിടെ ചമ്പ്. ഇത് ഇവിടെ. നോ നോ, അത് വേറെ ക്ലയൻറ്റിന് പോകേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഒപ്പിട്ടിരുന്ന ഒപ്പിട്ടിരുന്നെങ്കിൽ ഇത് വേറെ ക്ലയൻറ്റിന് പോയേനെ. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ലീഗലാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു. 3 ലക്ഷം രൂപയുണ്ട്. ഓ, ഞാനിതൊന്ന് ഓരോന്നോരോ നിങ്ങൾ മാറ്റി മാറ്റി വെക്കട്ടെ. ആ, 3 ലക്ഷം രൂപയുണ്ട്. ഓ, 1 വർഷത്തിന് ശേഷം 6 ആക്കി തിരിച്ചു കിട്ടും. ഓക്കെ, അത് നിങ്ങൾ വന്ന് വാങ്ങിക്കുമോ അതോ ഞാൻ കൊണ്ട് തരണോ? അത് നിങ്ങൾ അങ്ങോട്ട് വരണോ, ഓഫീസിൽ വരണോ? അല്ല, ഇവിടെ ഇവിടെ എത്തിച്ചു തന്നാൽ മതി. മതിയല്ലോ. 6 വർഷം. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആഡ് ചെയ്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അയ്യോ, ഉണ്ട്, കമ്മീഷൻ ഉണ്ട് പിന്നെ. അപ്പൊ ഓക്കെ, എനിവേ പരിചയപ്പെട്ടതിന് സന്തോഷം. ഇനിയും നമ്മൾ കാണണം, വരും. ഓക്കെ, തീർച്ചയായും. മക്കളോടെല്ലാം എന്റെ അന്വേഷണം പറയൂ. ശരി. അയ്യോ, 6 ലക്ഷം രൂപ! എന്ത് നല്ല മനുഷ്യരല്ലേ. വാങ്ങിക്കമ്മേ. നീ ഇത് എവിടുന്ന് മോട്ടിച്ചാ? അമ്മ വാങ്ങിക്കല്ലേ, പോലീസുകാരെ ആയിരിക്കും വരും. ഇത് എവിടുന്ന് മോട്ടിച്ചൊന്നും അല്ലമ്മേ, അമ്മയ്ക്ക് അർഹതപ്പെട്ട അമ്മയുടെ കാശ് തന്നെ. ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ആ കാശുമായിട്ട് പോയി അമ്മയുടെ കാലിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ നോക്ക്. അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്ന കാര്യം? നടന്നില്ലേ, പറയടാ. നിങ്ങളുടെ കെട്ടിയനെ കൊണ്ട് സാധിച്ചായിരുന്നു? ഗൾഫിലുള്ള മോനെ കൊണ്ട് സാധിച്ചോ? വലിച്ചു വാരി തിന്നുന്ന മോളെ കൊണ്ട് സാധിച്ചോ? ഇത് ഞാൻ ഈ അമേരിക്കക്കാരൻ മോൻ്റെ ഇന്ന് സംഘടിപ്പിച്ച പൈസയ. ആ, അമ്മയ്ക്ക് ചികിത്സയ്ക്ക് ചോദിച്ചപ്പോഴല്ലേ ഇല്ലെന്ന് പറഞ്ഞത്? ഞാൻ ചെന്ന് പറഞ്ഞ് നോട്ട് ഇരട്ടി പീരി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്, അവിടെ പൈസ നിക്ഷേപിച്ചാൽ ഇരട്ടിയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. ഒന്നിട്ടാൽ 2 കിട്ടും, 2 ഇട്ടാൽ 4 കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പൈസ എടുത്ത് തന്നു. സ്വന്തം അമ്മയ്ക്ക് ചികിത്സയ്ക്ക് പറഞ്ഞപ്പോഴാണ് കാശില്ലാത്തത്, അതിന് പൈസ എടുത്തതെന്ന്. ആ പൈസയാണ് ഈ പൈസ. അമ്മയുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ അടി ഞാൻ കൊണ്ടിട്ടുണ്ട്. അതിനെക്കാട്ടിലും കൂടുതൽ ചോറ് ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്. അങ്ങനെയുള്ള അമ്മയ്ക്ക് ഞാൻ ഇതേലും ചെയ്തില്ലെങ്കിൽ ഞാൻ മനുഷ്യനാണ്. അമ്മ, എന്റെ മക്കൾക്കില്ലാത്ത സ്നേഹം നിനക്കുണ്ടായല്ലോടാ. സന്തോഷമായി, എനിക്ക് സന്തോഷം. ഞാൻ ഇനിയിപ്പോ മുട്ടൊന്നും മാറ്റി വയ്ക്കാൻ പോകുന്നില്ല. ഈ ജന്മം എങ്ങനെ അങ്ങ് പോട്ടെ. ഈ കാശ് നീ തന്നെ വെച്ചു. അയ്യോ,
ഇത്രയും കാശ് കാണുമ്പോൾ ഞാൻ തലയിറങ്ങി താഴെ പോകും. അന്നേരം എനിക്ക് വല്ലതും 2000 3000 ഒക്കെ ആവശ്യമുള്ളൂ. ആ ആവശ്യം വരുമ്പം ഞാൻ അമ്മയെ പറ്റിച്ച് തന്നെ ആ കാശ് ഉണ്ടായിക്കൊള്ളാം. ശീലമായി പോയമ്മേ, അതുകൊണ്ടാ തട്ടി മുട്ടി തട്ടി മുട്ടി.